വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് പീൽ ഓഫ് മാസ്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതേ നോക്കാം നമ്മുടെ ഫേസിലെ ഹെയ്സും കുഞ്ഞു കുഞ്ഞു ഹെയ്സും അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പീൽ ഓഫ് മാസ്ക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പീൽ ഓഫ് മാസ്കിനെക്കാട്ടും നല്ലൊരു പീൽ ഓഫ് മാസ്ക് ആണ് നമ്മൾ വീട്ടിൽ എടുക്കുന്നത് നമ്മൾ ഇതിന് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പീൽ ഓഫ് എന്താ ചാർകോളിൻ്റെ പീൽ ഓഫ് മാസ്ക് അതേ സെയിം സാധനം തന്നെയാണ് ചാർക്കോൾ പീൽ ഓഫ് മാസ്ക് തന്നെയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പോൾ ചാർക്കോളും നമുക്ക് ഉണ്ടാക്കണം അതുപോലെ തന്നെ പീൽ ഓഫ് മാസ്ക് ഉണ്ടാക്കണം നമുക്ക് വലിയ ചിലവൊന്നും ഇല്ലാണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ പീൽ ഓഫ് മാസ്ക് നല്ലപോലെ ഹെയർ ഫേസ് ഫേസിലെ ഹെയർസ് ഒക്കെ നല്ലപോലെ പോകാൻ വേണ്ടിയിട്ട് നല്ലതാണ് നമ്മൾ നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു പീൽ ഓഫ് മാസ്ക് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ആയിട്ടുള്ള നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ചാർക്കോളാണ് അപ്പോൾ ചാർക്കോൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് കാണിക്കുക അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ പീൽ ഓഫ് മാസ്ക് ഉണ്ടാക്കേണ്ടതെന്നുള്ളതും കാണിച്ചു തരാട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ നമ്മുടെ പീൽ ഓഫ് മാസ്ക് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കുന്നതിന് മുന്നേ ഇതുവരെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം നമുക്ക് എങ്ങനെയാണ് ഈ പീൽ ഓഫ് മാസ്ക് ഉണ്ടാക്കേണ്ടത് നോക്കാം അപ്പം നമ്മുടെ ഹോം മെയ്ഡ് mask ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ഞാനൊരു ബൗളിലായിട്ട് ചിരട്ടക്കരി ഒരു സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചിരട്ടക്കരി എങ്ങനെ ഉണ്ടാക്കേണ്ടേ എന്നുള്ളത് ഒരു വീഡിയോ അതിന് മുന്നേ രണ്ട് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ കണ്ടു നോക്കുക പിന്നെ ഒരു ബൗളിലായിട്ട് രണ്ട് സ്പൂണ് ജലാറ്റിനും എടുത്തിട്ടുണ്ട് ഈ ഒരു സ്പൂണാണ് രണ്ട് സ്പൂൺ ജലാറ്റിനും ഒരു സ്പൂൺ ചിരട്ടക്കരി എടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ peel ഓഫ് mask കുറച്ചുകൂടി നമ്മുടെ ഫേസിലെ ഹെയർസ് ഒക്കെ നല്ലപോലെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്പൂണിൽ തന്നെ ഒരു അര അരസ്പൂണോളം നമ്മുടെ പഞ്ചസാരയും കൂടെ എടുക്കാം കേട്ടോ പഞ്ചസാര എടുത്തിരിക്കുന്നത് അപ്പം ജലാറ്റിൻ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത് അതിന്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ജലാറ്റിന് അറുപത് രൂപ എഴുപത് രൂപയൊക്കെ ഉള്ളൂ നമുക്ക് ജലാറ്റിന് വാങ്ങാം ഒരു ഒരു പാക്കറ്റ് വരുക അതൊന്നും ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ ഞാനൊരു ഒരു പാത്രത്തിലോട്ട് നമ്മുടെ ജലാറ്റിന് എടുത്തു എന്നിട്ട് അതിലോട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിക്കാം അപ്പോൾ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ഒരു എന്താ പറയുക ഒരു മിക്സ് ആയി വരുന്ന ആ ഒരു ഇതിലാട്ടോ എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് കുഞ്ഞൊരു ബൗളാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പിന്നെ എന്താ പറയുക ഗ്യാസിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ തീ കുറച്ച് ചൂട് കുറച്ച് ആണ് നമ്മൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിലാണെങ്കിലും ടെമ്പറേച്ചർ തീരെ കുറച്ചിട്ട് വേണം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇൻഡക്ഷൻ കുക്കർ ഇപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഏതാണ്ട് ഇതുണ്ട് ഇപ്പോൾ ഈ ഒരു വെള്ളം ഇങ്ങനെയാണ് ഉണ്ടാവുക അപ്പം നമ്മുടെ പഞ്ചസാര ഇപ്പം അലത്തിട്ടുണ്ടാവും നമ്മുടെ ജലാറ്റിൻ ഇല്ലാത്തുണ്ട് നമുക്ക് ഒന്ന് ഏതാണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അലത്ത് വരുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ചാർക്കോൾ പൗഡർ എടുത്തിടണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ ജലാറ്റിൻ കട്ടയാകാൻ തുടങ്ങും അപ്പം നമ്മുടെ ചാർക്കോളും ജലാറ്റിനും തമ്മിൽ മിക്സ് ആവില്ല അപ്പോൾ ഒരു കുറച്ച് വെള്ളം വേണം കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ ഒരു അത്യാവശ്യം തിക്കായിട്ടില്ല എന്നാണെന്നെങ്കിൽ അപ്പം കുറച്ച് ജലാറ്റിൻ ഇട്ട് കൊടുത്താൽ മതി അപ്പം നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് വരുന്നതിൻ്റെ സമയത്ത് ഈ ജലാറ്റിൻ പഞ്ചസാരയുടെ തരി കിടക്കണ പോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടോ അപ്പൊ ആ അത് തരി ഒന്ന് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ജല അത് ആയിട്ടുണ്ട് ട്ടോ അപ്പം ഇത്തിരി വെള്ളം അധികമാണ് ഇതൊരു കുറച്ച് വെള്ളം അധികമാണ് ഇത്ര എന്താ പറയുക വെള്ളം വേണ്ട ഒരു കുറച്ച് വെള്ളം കുറച്ചിട്ട് നമുക്ക് എടുക്കാം ഇത് വെള്ളം അധിക ഇത് ഈ ഒരു പരിപാടി ആലും കുഴപ്പമൊന്നുമില്ല നമുക്ക് രണ്ടു പ്രാവശ്യമായിട്ട് അപ്ലൈ ചെയ്താൽ മതി അപ്പം ഫേസിലായിട്ട് ഞാൻ ഡോണർ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു കോട്ടൺ പാഡ് വെച്ചിട്ടൊന്നും ഫേസ് ഫുള്ളായിട്ടൊന്ന് വൈപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ക്ലെൻസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫേസിൽ അഴുക്കോ ഡേട്ടോ ഒന്നും ഉണ്ടാവാൻ പാടില്ല നമ്മുടെ പീൽ ഓഫ് മാസ്ക് അപ്ലൈ ചെയ്യണതിന് മുന്നേ ആയിട്ട് അതിനുശേഷം ശേഷം പീൽ ഓഫ് മാസ്ക് അപ്ലൈ ചെയ്യണം അപ്പോൾ പീൽ ഓഫ് മാസ്കിൻ്റെ മൂളത്തൊരു ഇത് വേഗം തന്നെ അപ്ലൈ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ വേഗം കട്ട് പോകും അപ്പോൾ ഇതിൻ്റെ മൂളു ഒരു ലെയർ ഇങ്ങനെ എന്താ പറയുക പെട്ടെന്ന് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതും ഇങ്ങനെ ഒരു കട്ട കട്ടായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് ഫേസിലായിട്ട് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യുക അപ്പോൾ നമ്മൾ പീൽ ഓഫ് മാസ്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടി നല്ലപോലെ മാറ്റണം അല്ലെങ്കിൽ മുടിയൊക്കെ പറഞ്ഞു തരും കേട്ടോ നമ്മളിത് എന്താ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് എടുക്കുന്ന സമയത്ത് പിന്നെ പീൽ ഓഫ് മാസ്ക് താഴോട്ടായിട്ട് വേണം അപ്ലൈ ചെയ്യാൻ നമ്മൾ പീൽ ചെയ്യണ സമയത്ത് മുകളോട്ട് വേണം നമ്മുടെ പീൽ ചെയ്യാനായിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഹെയർ ഗ്രോത്ത് താഴോട്ടാണെങ്കിൽ താഴോട്ടായിട്ട് അപ്ലൈ ചെയ്യാം അതിന് നേരെ ആയിട്ട് പീൽ ചെയ്തെടുക്കാം കേട്ടോ ഫേസിൽ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യാം റോട്ടി കൂടെ ആരക്കെ പോകണമെന്നുള്ളതാണ് ഇടയ്ക്കിടയ്ക്ക് നോക്കണത് ഫേസിൽ ഫുൾ ആയിട്ട് പീൽ ഓഫ് മാസ്ക് അപ്ലൈ ചെയ്യണം അപ്പോൾ ഇത് കുറച്ച് തിക്നെസ് കുറവാണ് ഇത്തിരി വെള്ളം അധികമായതിന്റെയാണ് അപ്പോൾ ഒന്നും കൂടെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഒന്നും കൂടെ അതിന്റെ മുകളിൽ കൂടെ ഒരു കോട്ടും കൂടെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ വേണ്ടത് ഇത്തിരി തിക്കായിട്ടൊന്ന് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനത്തെ കുഴപ്പമൊന്നും ഇല്ലാട്ടോ ഇപ്പൊ ഫേസ് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണ് അപ്പൊ നമ്മൾ ചാർക്കോൾ എങ്ങനെ ഉണ്ടാക്കണ്ടതെന്ന് അറിയാ അറിയില്ലെങ്കിൽ ലിങ്ക് കൊടുക്കാട്ടോ അതുപോലെ തന്നെ നമ്മുടെ ജലാറ്റിൻ്റെ ലിങ്കും കൊടുക്കാം ജലാറ്റിൻ്റെ അകാർന്നും പറയും ഇപ്പൊ ഫേസിൽ ആയിട്ട് അപ്ലൈ ചെയ്തു അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യണ സമയത്ത് നമ്മുടെ ചെവിടെ അവിടുത്തെ കുഞ്ഞ് കുഞ്ഞു കുറേ ഹെയർസ് ഇല്ലേ അതിന് അങ്ങനെ അടുത്തോട്ട് കൊണ്ടുപോകണം ട്ടോ അവിടെ പിിലിത്തെടുക്കുമ്പോൾ നല്ല വേദന ഉണ്ടാവും പിന്നെ നമ്മുടെ പിരികത്തിൽ ആകാണ്ട് നോക്കണം അല്ലെങ്കിൽ അത് പിിലിത്തെടുക്കുമ്പോൾ അതൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് നല്ല പെയിനും ഉണ്ടാവും കേട്ടോ നമ്മൾ ഓവറൈഡ് ഇതുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ള എടുത്ത് നല്ല അപ്ലൈ ചെയ്യുക മൂക്കിൻ്റെ ഭാഗം താടിയുടെ ഭാഗത്തൊക്കെ നല്ലപോലെ അപ്ലൈ ചെയ്യുക പിന്നെ നമ്മുടെ ഫേസിൽ ഈ എന്താ പറയുക ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഇപ്പം നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഞാൻ രണ്ട് കോട്ട അപ്ലൈ ചെയ്തു അപ്പോൾ അതൊരു തരി 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 പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പീൽ ചെയ്യാൻ പോവാണ് അപ്പോൾ ഇത് കുറച്ച് എന്താ പറയുക നല്ലപോലെ ഫേസിലോട്ട് അങ്ങോട്ട് പറ്റിയിരിക്കും കേട്ടോ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഹെയറിൽ ഒക്കെ നല്ലപോലെ ഇതായിരിക്കും അപ്പം നമുക്കൊന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടി ഇത്തിരി പാടായിരിക്കും ഫസ്റ്റ് പിന്നെ നമ്മൾ പീൽ ചെയ്ത് തുടങ്ങുമ്പോൾ ഉള്ള വേദന സഹിക്കാൻ ഇത്തിരി പാടായിരിക്കും അപ്പം വേദന ചെറുതായിട്ട് വേദന ഉണ്ടാവും ട്ടോ നമ്മുടെ കുഞ്ഞു ഹെയർസ് പോകണേൻ്റെ വേദന എന്തായാലും ഉണ്ടാവും പിന്നെ ഭയങ്കര കാര്യമായിട്ടുള്ള വേദനയല്ല കുഞ്ഞു കുഞ്ഞു ഹെയർസ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു വേദന ഉണ്ടാവും കേട്ടോ അപ്പം ഫേസ് നിന്ന് എന്താ പീൽ ചെയ്തെടുക്കുകയാണ് മൂളോട്ടായിട്ടാണ് പീൽ ചെയ്തെടുക്കുന്നത് നമ്മൾ പീൽ ഓഫ് മാസ്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ സംസാരിക്കരുത് അപ്പം ഫേസ് വലിയ ഇതിങ്ങനെ ടൈറ്റായിട്ടിരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഫേസിലെ സ്കിന്നൊക്കെ വലിയാനുള്ള സാധ്യത ഉണ്ട് അപ്പം നമ്മുടെ ഫേസ് സ്കിന്നിന് തൂങ്ങാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് ട്ടോ ഇപ്പൊ ഫേസിൽ ഫുൾ ആയിട്ട് പീൽ ചെയ്ത് എടുക്കുകയാണ് അപ്പൊ നമ്മുടെ മറ്റേ പീൽ ഓഫ് മാസ്ക് പോലെ ഇത് എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടുമെന്നില്ല ചെറിയ ചില പീസ് 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 ആയിട്ടൊക്കെ എടുക്കാൻ പറ്റും ട്ടോ ഇവിടെ ഒന്ന് എന്താ പറയുക പീൽ ഓഫ് മാസ്ക് ഒട്ടി ഉണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് കുറച്ച് ഹെയർ ഒക്കെ പറഞ്ഞു തന്നായിരുന്നു ട്ടോ ഇത്തിരി പെയിൻ ഉണ്ടായിരുന്നു അവിടെ പീൽ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു കുറച്ച് കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ആരോടെയല്ലെങ്കിലും ഒന്ന് പീൽ ചെയ്തെടുക്കാൻ പറഞ്ഞാലും കുഴപ്പമില്ല അപ്പം ലെങ്ത്ത് അധികാവുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ രണ്ട് ഇതായിട്ട് ഇട്ടേക്കുന്നത് രണ്ട് വീഡിയോ ആയിട്ട് ഇട്ടേക്കുന്നത് ഒന്ന് പീൽ ചെയ്യാൻ തുടങ്ങുന്നു ഏകദേശം ഒന്ന് പീൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള രണ്ട് ഭാഗങ്ങളാണ് ഇട്ടിരിക്കുന്നത് അപ്പം നമ്മൾ മുകളിലോട്ട് ആയിട്ട് പീൽ ചെയ്തെടുത്താലേ നമ്മുടെ ഹെയർസ് ഒക്കെ നല്ലപോലെ വരുള്ളൂ മൂക്കിന്റെ ഭാഗത്തൊക്കെ പീല് ചെയ്യുമ്പോൾ എന്താ പറയുക മുകളിലോട്ടായിട്ട് നമ്മുടെ ബ്ലാക്ക് ഒക്കെ വരുന്ന പോലെ തന്നെ പീല് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് തന്നെ പീൽ ചെയ്യാം ഏകദേശം പീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ ഫേസ് പീൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല റെഡ്ഡിഷ് കളറാവും നമ്മുടെ ഹെയർസ് ഒക്കെ പോയതിൻ്റെ ഒരു നല്ലപോലെ ഒരു റെഡ്ഡിഷ് കളറാകും ഫേസ് നോർമൽ ആയിട്ടുള്ള വാട്ടറിൽ തന്നെ വാഷ് ചെയ്യാം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് നോർമൽ വാട്ടിൽ വാഷ് ചെയ്യാം പിന്നെ ടോണർ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഐസ് ക്യൂബ്സ് വേണമെങ്കിലും അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഫേസിലായിട്ടൊന്ന് ആ ഒരു എന്താ പറയുക പെട്ടെന്നുള്ളൊരു പൊകച്ചിൽ ഫേസിൽ ചെറിയൊരു പൊകച്ചിൽ മാറാൻ വേണ്ടിട്ട് ഫുൾ ആയിട്ട് പീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പീൽ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അതിൽ വന്ന ഹെയ്സ് അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കാണിക്കാം കേട്ടോ ഫുൾ ഹെയർ ആണ് ഫേസിലുള്ള അങ്ങനെ ഹെയർ ഫുൾ ആയിട്ട് വരും നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കുഞ്ഞു 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 ഹെയർസ് ഫുൾ ആ പീൽ ഓഫ് മസ്കിൽ നിറയെ ആണ് നമ്മൾ ഫസ്റ്റ് ഒരു രണ്ട് പ്രാവശ്യം ആഴ്ചയിൽ ഒരാഴ്ചയിൽ ഒന്ന് വെച്ച് ചെയ്താൽ മതി അങ്ങനെ രണ്ടു ആഴ്ച ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിൽ ഫുൾ ഹെയർസ് പൂട്ടും ഇത് ആ സൈഡിലായിട്ട് ചേമ്പിയുടെ സൈഡിലായിട്ടുണ്ടായിരുന്ന ആ കുഞ്ഞു കുഞ്ഞു ആ ഒത്തിരി വലുപ്പുള്ള ആ ഒരു ഹെയർ ആയിരുന്നു അതിൽ ഉള്ളത് ഫുൾ റെഡിഷ് കളർ ആയിട്ടുണ്ട് നല്ല റെഡ്ഡിഷ് കളറായിട്ടുണ്ട് ക്യാമറയിലായത് കൊണ്ട് ഒരു ഫുൾ യെല്ലോഷ് കളറായതുകൊണ്ട് അങ്ങനെ അറിയുന്നില്ല നല്ലപോലെ ഫേസ് ഒരു റെഡിഷ് കളർ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ടോണർ ജസ്റ്റ് ഒന്ന് ഫേസിലായിട്ടൊന്ന് അപ്ലൈ ചെയ്യുകയാണ് കോട്ടൻ ചോസ് വൈപ്പ് ചെയ്യണം അപ്പൊ ചെയ്യാം ഇപ്പൊ ഡോണർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ കൊടുക്കുക ഇപ്പൊ ഹെയർ പോയ ഭാഗത്താണ് കൂടുതലായിട്ട് റെഡി കളർ ഈ ഒരു ഭാഗത്താണ് കൂടുതൽ ഹെയർ പോയ അവിടെയാണ് കൂടുതൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാകും വിചാരിക്കും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ പീ ഓഫ് മാസ്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല പക്ഷെ ഒരു എന്താ പറയാ നമുക്ക് വേഗം തന്നെ അപ്ലൈ ചെയ്യണമേ ഉള്ളൂ അധികം നേരം വെക്കാണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാട്ടോ